യുഎയുടെ നിർണായകമായ ചൊവ്വാ ദൗത്യത്തെക്കുറിച്ച് യുഎ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞത് ഇത് ചരിത്രമല്ല ഭാവിയിലേക്കുള്ള നിർണായകമായ ചുവടുവയ്പാണ് എന്നാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിഷനാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് എന്നാണ് അബുദാബി കിരീടാവകാശിയും യുഎ സായുധ സേന ഡെപ്യൂട്ടി കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പറഞ്ഞത്. അതുപോലെ തന്നെ യുഎ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഈ നേട്ടത്തിന് പിന്നിൽ യുവാക്കൾക്ക് യുവാക്കളാണ് ഇതിന് പിന്നിൽ യുവാക്കളുടെ കരുത്തിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായാലും യുഎയുടെ ഈ ചരിത്ര ദൗത്യത്തെ ലോകം മുഴുവൻ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. 493 മില്യൺ കിലോമീറ്റർ ദൂരമുള്ള യാത്രയ്ക്ക് ഇവിടെ തുടക്കമായിരിക്കുകയാണ്. പേടകം വിക്ഷേപിച്ച H2A റോക്കറ്റിന് 53 മീറ്റർ നീളവും 4 മീറ്റർ വിസ്താരവുമുണ്ട്. ചൊവ്വായാത്രയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള ജിയോ സ്റ്റേഷനറി രീതിയിൽ 6000 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുണ്ട്. ജപ്പാനിലെ തനേഗേഷിമ ദ്വീപാണ് വിക്ഷേപണ കേന്ദ്രം. 2 ഘട്ടങ്ങളിലായിട്ടാണ് വിക്ഷേപണ വാഹനത്തിന്റെ ജ്വലനം ക്രമീകരിച്ചിട്ടുള്ളത്. ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനുമാണ് റോക്കറ്റിന്റെ ഇന്ധനം. 2001 മുതൽ എമിറേറ്റ്സ് മാസ് മിഷൻ അടക്കം 42 വിക്ഷേപണങ്ങളാണ് H2A നടത്തിയിട്ടുള്ളത്. ഒരിക്കൽ മാത്രം പരാജയം അറിഞ്ഞു. 2003 നവംബറിൽ 6-ാമത്തെ വിക്ഷേപണമാണ് പരാജയപ്പെട്ടത്. റോക്കറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ഹോപ്പ് ബഹിരാകാശ പേടകത്തിന് 1350 കിലോഗ്രാം ആണ് ഭാരം. ആകെ നീളം 7.9 മീറ്റർ വരും. 3 മീറ്റർ വീതിയുമുണ്ട്. 600 വാൾട്ട് വൈദ്യുതി ലഭിക്കുന്ന സോളാർ പാനലും 1.85 മീറ്റർ വീതിയുള്ള ആന്റിനകളുമാണ് പേടകത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. 73 കോടി ദിർഹമാണ് വിക്ഷേപണത്തിന്റെ ഏകദേശ ചെലവ്. മറ്റ് രാജ്യങ്ങളുടെ മാസ് മിഷൻ പരിശോധിക്കുമ്പോൾ താരതമ്യേന കുറവാണ് ഈ തുക. 49.35 കോടി കിലോമീറ്റർ ആണ് പേടകം സഞ്ചരിക്കേണ്ടത്. ഏകദേശം 7 മാസക്കാലമെടുത്താണ് പേടകം ചൊവ്വയിലേക്കെത്തുക. ആദ്യത്തെ 1 മാസം പേടകവുമായി ദുബൈയിലെ അൽക്കവനിജിലുള്ള മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞർ നിരന്തരം ബന്ധപ്പെടും. പിന്നീട് 2 ആഴ്ചയിലൊരിക്കൽ മാത്രമേ പേടകവുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കൂ. ഏകദേശം 6 മണിക്കൂർ സമയം മാത്രമാണ് ഇങ്ങനെ ബന്ധം നിലനിർത്താൻ സാധിക്കുക. ഈ സമയത്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും പേടകത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ഒരു തവണ ചൊവ്വയെ വലം വെക്കാൻ പേടകത്തിന് ആവശ്യമായ സമയം 55 മണിക്കൂറാണ്. ഒരു ചൊവ്വാ വർഷം പേടകം ചൊവ്വയിലുണ്ടാകും. ഭൂമിയിലെ 687 ദിവസങ്ങളാണിത്. ചൊവ്വയുടെ താഴ്ന്ന അന്തരീക്ഷം ചിത്രീകരിക്കാൻ ഹോപ്പ് മിഷന് സാധിക്കും. കാലാവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിക്കും. ആഗോള കാലാവസ്ഥാ ഭൂപടം മനസ്സിലാക്കും. പൊടിക്കാറ്റ്, വിവിധ ഭാഗങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയും നിരീക്ഷിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ കാരണവും അന്വേഷിക്കാനാകും. ചൊവ്വയുടെ പൂർണ്ണ ചിത്രങ്ങളും പേടകത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ നഷ്ടപ്പെടുന്നതിന്റെ കാരണവും അന്വേഷിക്കും. വിവരങ്ങൾ ലോകത്തിലെ 200-ഓളം സ്പേസ് സെന്ററുകൾക്ക് കൈമാറുകയും ചെയ്യും. നിലവിൽ ഭൂമിയിൽ നിന്നുള്ള 8 ദൗത്യങ്ങളാണ് ചൊവ്വയിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. 2002 നാസ വിക്ഷേപിച്ച മാർസ് ഒഡീസിയാണ് പ്രവർത്തനക്ഷമമായതിൽ ഏറ്റവും പഴക്കമേറിയത്. നാസയുടെ തന്നെ മാർസ് റീകൺസിയൻസ്, മാവൻ എന്നിവയും ചൊവ്വയെ വലം വെക്കുന്നുണ്ട്. ക്യൂരിയോസിറ്റി, ഇൻസൈറ്റ് എന്നിവ ചൊവ്വയുടെ ഭ്രമണപഥത്തിലിറങ്ങി പരീക്ഷണം നടത്തുന്നുണ്ട്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ്, റീകോസ്മോസ്, എക്സോമാർസ് എന്നിവയും ചൊവ്വയെ വലം വെക്കുന്നുണ്ട്. ഇതിനു പുറമെ ചൊവ്വയുടെ അന്തരീക്ഷത്തിലുള്ളത് ഇന്ത്യയുടെ മംഗൾയാനാണ്. മാർസ്-3 ആണ് ചൊവ്വയിലെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു. 1971 ഈ പേടകം ചൊവ്വയിൽ എത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, UBL.